അനന്ത സ്നേഹമായ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞാൻ തലകുനിക്കുന്നു. എൻ്റെ സ്വാർത്ഥതയുടെയും അഹന്തയുടെയും നടുവിൽ നാട്ടപ്പെട്ട നിന്റെ കുരിശിനെ ഞാൻ കാണുന്നു. തിരുഹൃദയം തുറന്ന് ചോരയൊഴുക്കിയ ഓ എൻ്റെ പൊന്നുകർത്താവേ, നിന്റെ അടിപ്പിണരുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ പാപമോർക്കുന്നു. മനസ്സോടെയും മനസ്സുകൂടാതെയും അറിവോടെയും അറിവ് കൂടാതെയും എനിക്കൊത്തിരി പിഴവ് വന്നുപോയി നാഥ. എനിക്കറിയാം നീ ഇന്നും മുറിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓടകളിലേക്ക് എറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, ഗർഭത്തിൽ വെച്ചു തന്നെ തകർക്കപ്പെടുന്ന പിഞ്ചോമനകളിൽ, ബലവാനാൽ ചവിട്ടപ്പെടുന്ന ദരിദ്രരിൽ, വെറുതെ ശിക്ഷിക്കപ്പെടുന്ന തടവുകാരിൽ നീ ഇന്നും മുറിവേൽക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന തിരുവചനം കർത്താവേ ഞാനിപ്പോൾ ഓർക്കുന്നു. എൻ്റെ പഴയ മനുഷ്യനെ ശ്ലീവായുടെ ചുവട്ടിൽ അഴിച്ചു വയ്ക്കുവാൻ ഞാൻ കൊതിക്കുന്നു. എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ എന്നിൽ നീ ഒരു പുതിയ ഹൃദയം തുന്നിച്ചേർക്കണമേ. പീഡിത മുഖങ്ങളിൽ തിരുമുഖം കാണുവാനും നിറമിഴികളിൽ അങ്ങയെ തിരയുവാനും കർത്താവേ എന്നെയും ഒരുക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശാലേ ലോകത്തെ വീണ്ടെടുത്ത ദൈവമേ, കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. നീരു തൂകി കരഞ്ഞു കൊണ്ട് യേശുനാഥ നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ, കുരിശല്ലാതില്ല മാർഗം ഭൂമിയിൽ. യേശുനാഥ നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ, കുരിശല്ലാതില്ല മാർഗം ഭൂമിയിൽ. ഈശോയേ ലോക ഭാരമെല്ലാം ഞാൻ ോട് ചേർക്കുന്നു കണ്ണുനീരുമായി. പാപമൊന്നുമേ ചെയ്തിടാത്ത കുഞ്ഞാടിനെ, പാപികൾ ചേർന്നു ക്രൂശിക്കാനായി വിധിച്ചിത. സ്നേഹിതനായി പോലും ഇന്നാര് ആത്മത്യാഗം ചെയ്തിടുമേ, ഇത്രമേലൊക്കെ പാപം ചെയ്തിട്ടും എന്തിനങ്ങെന്നെ സ്നേഹിച്ചു. നീ നിസ്സഹായനായി നോക്കുമ്പോൾ എൻ്റെ ഉള്ളം കിളയും. ക്രൂശിത ഞങ്ങളങ്ങയേ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു, ക്രൂശിത ഞങ്ങളങ്ങയേ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ഒന്നാം സ്ഥലം, ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇതാ
ലോകരക്ഷകൻ പീലാത്തോസിൻ്റെ മുമ്പിൽ പരാജിതനെ പോലെ നിൽക്കുന്നു. രാജരാജൻ്റെ കൈകളിൽ പരിഹാസത്തിൻ്റെ ഞങ്ങണ്. ആർക്കും അറപ്പ് തോന്നും വിധം പടയാളികളുടെ തുപ്പലും അവൻ്റെ തന്നെ ചോരയും ആ മുഖത്ത് കുറുകി പിടിച്ചിരിക്കുന്നു. മഹാരാജാവെ, നിനക്കൊരു കിരീടമെന്ന് പരിഹസിച്ച് ആണിമുള്ളുകൊണ്ട് മെനഞ്ഞ മുൾക്കിരീടം ആരോ അവൻ്റെ തലയിൽ അടിച്ച് ഉറപ്പിച്ചു. അയ്യോ, വേദന നിമിത്തം അവൻ്റെ പവിത്ര ശരീരം ചുരുണ്ടുപോയി. നിർമ്മലമിഴികളിൽ നിന്നും ചോരക്കണ്ണുനീർ പാഞ്ഞു ഒഴുകി. എങ്കിലും ഒരു നേർത്ത തേങ്ങലിൽ ആ കഠോര വേദനയെ ഒതുക്കുവാൻ അവന് കഴിഞ്ഞു. നാഥ, നീ നിശബ്ദനാകേണ്ട സമയം കഴിഞ്ഞുപോയിരിക്കുന്നു. നിന്റെ സംസാരം അതിര് കവിഞ്ഞുപോയി നാഥ. പ്രമാണികളെ അല്ലേ നീ അണലി സന്തതികളെന്ന് വിളിച്ചത്? അവരുടെ അന്തരംഗം ശവക്കല്ലറയാണെന്ന് പറഞ്ഞില്ലേ? സമൂഹം തള്ളിയ കുഷ്ഠരോഗികളെ ചുംബിച്ചില്ലേ? മഹാപാപികളോടൊത്ത് അങ്ങ് ഭക്ഷിച്ചില്ലേ? പാടില്ലായിരുന്നു നാഥ, അതൊന്നും പാടില്ലായിരുന്നു. എൻ്റെ കർത്താവെ, അല്പമെങ്കിലും അങ്ങയോട് സദൃശനായി ജീവിക്കണമെന്ന് വച്ചാൽ നാഥ, ഞാനും വിധിക്കപ്പെടുമെന്ന് എനിക്ക് അറിയാം. എനിക്ക് ഭയമാണ് നാഥ. ഇപ്പോൾ തന്നെ ചുറ്റുമുള്ളവരെല്ലാം കൂടി എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. എതിർത്തു നിൽക്കുന്നവരോട് ഒത്തുതീർപ്പുണ്ടാക്കുന്നതല്ലേ ഭേദം എന്ന് ഞാൻ ഓർത്തുപോകുന്നു. എങ്കിലും കർത്താവേ, പൊരുതുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. ശബ്ദമുയർത്തുവാൻ അങ്ങനെ ശക്തനാക്കണമേ. ജീവിതാന്ത്യം വരെ കുരിശിൻ്റെ ഘോഷത്വം പുണരുവാൻ എന്നെ സഹായിക്കണമെന്ന് നിന്റെ അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശേന്തി നീങ്ങുന്ന നാഥൻ്റെ മിഴികളിൽ പകയില്ല, ദ്വേഷത്തിൻ കനലുമില്ല. ആരോടും അവനിന്ന് പരിഭവമില്ല. ഇന്നലെയോളം നന്ദി ചൊന്ന നാവുകൾ നിന്നയാൽ നിറഞ്ഞുവോ. ഇന്നലെയോളം നന്ദി ചൊന്ന നാവുകൾ നിന്നയാൽ നിറഞ്ഞുവോ. ഈശോയേ, ഈ ലോക ഭാരമില്ലാം ഞാൻ ോടു ചേർക്കുന്നു കണ്ണുനീരുമായി. രണ്ടാം സ്ഥലം. ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹായി, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അങ്ങ് ഈ കുരിശ് ചുമന്നേ മതിയാകൂ. ഭാരവുമായി മുൻപോട്ടു പോകണം. മുഖം കുത്തി വീഴണം. തിരുമുറിപ്പാടിൽ നിന്ന് ചോര ഒഴുകണം. എല്ലാം പിതാവിൻ്റെ ഹിതമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നു. കർത്താവേ, ഞാനോ ഇവിടെ കുരിശിനെതിരെ പൊരുതുകയാണ്. അത് സഹിക്കുക എനിക്ക് പ്രയാസമാണ്. ഈ അഗ്നിപരീക്ഷ, ഈ രോഗം, ഈ തകർച്ച, ഇതെങ്ങനെ രക്ഷാകരമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പതറിപ്പോകുന്ന എന്നെ നോക്കി ജറമിയായുടെ പുസ്തകത്തിലെ ആശ്വാസവചനം അവിടുന്ന് ആവർത്തിക്കുന്നുവല്ലോ. കുഞ്ഞെ, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക. നിന്റെ യാതനകൾക്ക്
പ്രതിഫലം ലഭിക്കും. കർത്താവേ, അന്ത്യതാഴത്തിൽ നീ വാഴ്ത്തിയതുപോലെ തന്നെ എൻ്റെ സഹനങ്ങളും ദുഃഖങ്ങളും എടുത്ത് വാഴ്ത്തുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ. കുരിശിനെ സ്നേഹപൂർവം സ്വീകരിച്ച് ഒരു നന്ദി പ്രകാശനമാക്കുവാൻ എന്നെ എപ്പോഴും ഒരുക്കണമെന്ന് നിന്റെ പരിശുദ്ധ അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശുമായങ്ങ് വീണനാഥനെ കാണുവിൻ, ഇടറി വീഴുന്ന ലോകനാഥനെ നോക്കുവിൻ, പൊന്നുനാഥൻ്റെ പുണ്യപാദങ്ങൾ ചോര സ്നേഹിതരില്ല ദൂതരുമില്ല ദൈവപുത്രനെ താങ്ങുവാൻ, ഏറ്റമേകാകിയായ നാഥൻ്റെ ആത്മവേദന ധ്യാനിക്കാം. ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു, ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. മൂന്നാം സ്ഥലം, ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഇന്നലെ അത്താഴത്തിനു ശേഷം അവനൊന്നും ഭക്ഷിച്ചിട്ടില്ല, രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. അവൻ്റെ ചുമലിൽ ഒരാൾക്കൊരിക്കലും താങ്ങാനാവാത്ത ഭാരം. ഒരു നിമിഷം അവിടുന്ന് കിതച്ച് തളർന്നു വീഴുന്നു. മുൾച്ചെടികൾക്കിടയിൽ ഞെരുക്കപ്പെടുന്ന വിത്ത് പോലെ ഇതാ ദൈവം പൂഴിയിൽ. എൻ്റെ കർത്താവേ, ആത്മവിശ്വാസത്തോടുകൂടെ നിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചവനാണ് ഞാനും. എൻ്റെ സമർപ്പണം പൂർണ്ണമാണെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന തിരുവചനം ഞാൻ ഓർക്കുന്നു നാഥ. ഈശോയെ, എൻ്റെ സമർപ്പണം പൂർണ്ണമാകേണ്ടതിന് എൻ്റെ വീഴ്ചകളിലും ബലഹീനതകളിലും അങ്ങനെ ശക്തിപ്പെടുത്തണമേ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശുമായി നീങ്ങുന്ന ഓമൽകുമാരനെ കാണുമ്പോൾ അമ്മ തേങ്ങിക്കരയുന്നയ്യോ, അതു കണ്ടു നാഥനുള്ളം തവിക്കുന്നല്ലോ. കാലിത്തോഴുത്തു മുതൽ കാൽവരി വരെയും നിന്ദനം അമ്മേ, കാലിത്തോഴുത്തു മുതൽ കാൽവരി വരെയും കണ്ണുനീരാമിന്ധനം അമ്മേ. ഈശോയേ, ലോകഭാരമെല്ലാം ഞാൻ ഈശോടു ചേർക്കുന്നു കണ്ണുനീരുമാ. നാലാം സ്ഥലം, ഈശോമിശിഹ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായേ,
ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നാഥ, ഇതാ അങ്ങയുടെ അമ്മ. പാവം, എന്റെ കണ്ണുപോലും നിറയുന്നു. വൈക്കോലിൽ നിന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന അമ്മ, അന്നൊരാരീരം പാടി ഉമ്മ വച്ചുണർത്തിയ തൻ്റെ ഓമന കുഞ്ഞിൻ്റെ മുഖം അടിയേറ്റ് മുറിവേറ്റ് വിണ്ടുകീറി നീര് വച്ചിരിക്കുന്നു. മേരി മാതാവ് തൻ്റെ കരങ്ങൾ നെഞ്ചിൽ വെച്ച് വിതുമ്പി. അന്ന് ശമയോൻ പ്രവചിച്ചതുപോലെ ഒരു വാൾ അവളുടെ ഹൃദയം തകർക്കുന്നു. അവളും രക്തസാക്ഷിണിയാവുകയാണ്. മകനെ, നിനക്കു വേണ്ടിയായിരുന്നു എല്ലാം. നീ വളരാൻ വേണ്ടി ഒതുങ്ങി നിന്നവളായിരുന്നു ഈ അമ്മ. അത്ഭുതം കണ്ട അവരെല്ലാം നിന്നെ വാഴ്ത്തിയപ്പോഴും ഒലിവ് ചില്ലകൾ വീശിയപ്പോഴും ഈ അമ്മയ്ക്ക് ആദിയായിരുന്നു കുഞ്ഞ്. അവിടെയെല്ലാം ഒരു കുരിശ് ഉയർന്നു വരുന്നത് അന്നേ അമ്മ കണ്ടിരുന്നു. പക്ഷേ ആരും നശിച്ചു പോകാതിരിക്കുവാൻ എൻ്റെ ഓമനപുത്ര, നീ സഹിച്ചേ തീരൂ. നടന്നുകൊള്ളൂ കുഞ്ഞെ, അമ്മ ആത്മാവിൽ നിന്റെ ഒപ്പമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസാരമാണോ? ഇതുപോലൊരു ദുഃഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദുഃഖസമുദ്രത്തിൽ മുഴുകിയ എൻ്റെ ദിവ്യരക്ഷിതാവേ, ലോകത്തിൻ്റെ എണ്ണമില്ലാത്ത ദണ്ണങ്ങളാൽ തകരുന്ന എന്നെ എൻ്റെ അമ്മയുടെ മാതൃക ആശ്വസിപ്പിക്കുന്നു. കുരിശ് വിട്ടകന്ന് ഓടിയൊളിക്കാതെ എൻ്റെ കർത്താവേ, നിന്നോടൊപ്പം മരണം വരെ വിശ്വസ്തനായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നിന്റെ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശുമായങ്ങു നീങ്ങിടും യേശുനാഥനെ, കാണുവാനും തുണയ്ക്കാനും ശീമോനെത്തുന്നു. ആത്മം സന്നദ്ധമാണെന്നാലും എൻ ദേഹമോ ഏറ്റം ബലം, ലോക സന്തോഷം തേടി നിന്നൂടെ ക്രൂശുവിട്ടോടിപ്പോയി ഞാൻ. നാഥ, നീ നൽകും കുരിശെല്ലാം മേലിൽ ശീമോനെ പോലെ ക്രൂശിതാ ഞങ്ങളെ. ആയിരം സ്തോത്രം പാടുന്നു ക്രൂശിതാ ഞങ്ങളെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ ശിഹായി, ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രക്ഷകന്റെ നെറ്റിത്തടം നന്നായി വിയർത്തിരിക്കുന്നു. കണ്ണുകളാകെ കലങ്ങിമറിഞ്ഞിരിക്കുന്നു. ഇടറിയ കണ്ണുകളോടെ അവൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. തന്നെ അറിയുന്നവരാരുമില്ല. ഓടിയൊളിക്കുവാനിടമില്ല. രക്ഷിക്കുവാൻ ആരുമില്ല. രക്തം വാർന്നൊഴുകി കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. വിറച്ചു വീണ അവിടെ തന്നെ കിടന്ന് മരിക്കുമെന്ന് അവൻ ഓർത്തു. അകവും പുറവും തീപിടിച്ച ആ വിനാഴികയിൽ കവറീൻകാരൻ ശമയോൻ അവൻ്റെ ഭാരം പങ്കിടുന്നു. ആ കുരിശേറ്റ് വാങ്ങുമ്പോൾ നീരുവെച്ച് വീർത്ത നാഥൻ്റെ അധരങ്ങളിൽ ഹൃദയം തകർക്കുന്ന ഒരു പുഞ്ചിരി മിന്നിമറയുന്നത് അവൻ കണ്ടു. കുഞ്ഞെ, നിന്നെ പിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് വിതുമ്പിപ്പുറത്തേക്ക് വന്ന ആ അനുഗ്രഹ വചസ് കേട്ട് ശിമയോൻ തേങ്ങി. കർത്താവേ, കുരിശിൻ്റെ ഭാരത്താൽ ഞാൻ തകരുമ്പോൾ എൻ്റെ പ്രാർത്ഥന
അവിടെ നിന്നെ താങ്ങി എണീൽപ്പിക്കരുതേ എന്നാണ്. എൻ്റെ കുരിശു താങ്ങുവാനങ്ങ് ശമയോനെ അയക്കേണ്ട. വേറൊന്നിക്ക് മാർമുഖം തുടയ്ക്കുകയും വേണ്ട. എല്ലാവരാലും അവഗണിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ഞാൻ ആ കിടപ്പ് കിടക്കട്ടെ. അത്രയ്ക്ക് സങ്കടപ്പെട്ട നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയി നാഥ. എങ്കിലും കർത്താവേ, കനിവ് പറ്റിയ ലോകവഴികളിൽ നീ എന്നെ ശമയോനാക്കണമേ. സഹായം സ്വീകരിക്കുവാനും സഹായം നൽകുവാനും അങ്ങനെ നല്ല സമറായനാക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ളർന്നു പോയി നാഥൻ്റെ പൂമുഖം, ക്ഷീണത്താൽ മിഴികളോ താണു പോയി, ദാഹത്താൽ തിരുനാവ് കുഴഞ്ഞും പോയി, വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, വന്നു തുടച്ചു പൂമുഖം, വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, ചാരി വന്നു തുടച്ചു പൂമുഖം. ഈശോയേ, ഈ ലോക ഭാരമെല്ലാം ഞാൻ ീശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. ആറാം സ്ഥലം, വേറോനിക്ക ഈശംശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശംശിഹായി, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വേറോനിക്ക കണ്ടു നാഥന്റെ മുഖം വല്ലാതെ തളർന്നിരിക്കുന്നു. തന്നെപ്പോലെ അനേകരെ ആശ്വസിപ്പിച്ച ഈശോ ഏറ്റം ഏകാഗിയായിരിക്കുന്നു. ആ തിരുനെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ യോർദാൻ പോലെ ഒഴുകുന്നു. അവൻ്റെ ഉള്ളിലോ സങ്കടത്തിൻ്റെ ചെങ്കടൽ. അവനു വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തൻ്റെ ആയുസ് പാഴായി പോകുമെന്ന് അവൾക്ക് അറിയാം. ഇനി നോക്കി നിൽക്കാൻ അവൾക്കാവില്ല. പട്ടാളക്കാരെയെല്ലാം തള്ളി നീക്കി അവൾ മുന്നോട്ട് കുതിച്ചു. റോമാസിംഹാസനത്തിൻ്റെ ശക്തിയും ചാട്ടയുടെ പ്രഹരവും പാടയും മറന്ന് അവൾക്ക് സുവിശേഷ സാക്ഷിയാകണം. വിറയാർന്ന കരങ്ങളിലെ തുവാല കൊണ്ട് മുൾക്കിരീടത്തിൽ മുട്ടാതെ മുഖത്തെ തിണർത്ത മുറിവുകൾ അവൾ ഒപ്പിയെടുത്തു. ആ തുവാലയിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിലും അവിടുത്തെ തിരുമുഖച്ഛായ പതിഞ്ഞു നിന്നു. കർത്താവേ, നിന്നോട് സദൃശ്യനാകണമെന്ന് എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്. ആ പുണ്യത്തുവാല പോലെ തന്നെ എൻ്റെ വാക്കിലും നോക്കിലുമെല്ലാം നിന്നെ പ്രതിഫലിപ്പിക്കണമെന്ന് എനിക്ക് നിഷ്ഠയുണ്ട്. പക്ഷേ കർത്താവേ, എൻ്റെ നീചശീലങ്ങൾ നിന്റെ വികൃതരൂപമാണല്ലോ പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ ഈശോയെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിലെത്ര സുന്ദരമാണെന്ന പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. സുവിശേഷത്തെ പ്രതി സഹിക്കുവാനും ചോര ചിന്തി വീണുപോലും വേദസാക്ഷിയായി മാറുവാനും അങ്ങനെ ഒരുക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പൂ പോ മർദ്ദനങ്ങളാ ലോകരക്ഷകൻ വാടി, നിന്റെ മുഴുവൻ
ചെയ്തതെന്നൂടെ പാപമാണെൻ്റെ യേശുവേ. വീഴ്ചയിൽ തന്നെ ഞാൻ കിടന്നെൻ്റെ ആത്മശോഭയും മങ്ങിയേ. എന്നെ താങ്ങുവാൻ വഴി നടത്തുവാൻ ദൈവദൂതരെ നൽകണേ. ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആത്മാവ് സന്നദ്ധമെങ്കിലും ഇതാ ശരീരം ബലഹീനമായി പോകുന്നു. ലോകരക്ഷകൻ പരാജിതനെ പോലെ വീഴുന്നു. അവൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മരക്കുരിശ് അവൻ്റെ മേലെ തന്നെ വീണു. കുരിശിനടിയിൽപ്പെട്ട് അവിടുന്ന് ഞെരിഞ്ഞമരുന്നു. പടയാളികൾ അവനെ ചവിട്ടി എഴുന്നേൽപ്പിക്കുന്നു. ആൾക്കൂട്ടമോ അവനെതിരെ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ സ്വയം എഴുന്നേൽക്കട്ടെ, എല്ലാവരോടും എഴുന്നേൽക്കുവിൻ എന്ന് പറഞ്ഞ രക്ഷകനല്ലേ അവൻ. വേറെ ചിലർ കല്ലെടുത്ത് അവനെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അപ്പം വർദ്ധിപ്പിച്ചവനല്ലേ, ഇവയും അപ്പമാക്കുവിൻ. ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എൻ്റെ ശക്തി തകർത്തു, അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി എന്ന 102 സങ്കീർത്തനം ഇതാ അവനിൽ പൂർത്തിയായിരിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ മുഖം ലളിതവും ഭാരം മധുരവുമെന്നല്ലേ സുവിശേഷത്തിൽ അങ്ങ് പറഞ്ഞത്. എങ്കിലും എനിക്കതെത്രയും കഠിനവും കയ്പ് നിറഞ്ഞതുമായിരിക്കുന്നു. കണ്ണുനീരിൽ മുങ്ങിത്താഴുമ്പോൾ, ഉറ്റവർ തള്ളിപ്പറയുമ്പോൾ, ആത്മമിത്രങ്ങൾ വഞ്ചിക്കുമ്പോൾ, ആ കുരിശൊക്കെ എങ്ങനെയാണ് നാഥ മധുരമാവുക? കരുണാമയനായ കർത്താവെ, എന്നെ ആത്മനിരാശയിലാഴ്ത്താതെ എപ്പോഴും ഊർജസ്വലനാക്കുവാൻ വേണ്ടി നിന്റെ പരിശുദ്ധ സ്ലീവ എൻ്റെ ആത്മശരീരങ്ങളിൽ എപ്പോഴും നാട്ടി ഉറപ്പിക്കണമെന്ന് നിന്റെ പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ോർശലേമിൻ പുത്രിമാരെ കേഴുന്നതെന്തിന്, എന്നെയോർത്തു ഗദ്ഗദത്തോടെ നിങ്ങൾ. നിങ്ങളെയും സുതരെയും ഓർത്തു കേഴുവിൻ, ജെറുസലേമേ നിന്നെ എൻ്റെ ചിറകിൻ കീഴിൽ. ഞാൻ എത്ര മാത്രം കൊതിച്ചു, ജെറുസലേമേ നിന്നെ എൻ്റെ ചിറകിൻ കീഴിൽ. മറയ്ക്കാൻ ഞാൻ എത്ര മാത്രം കൊതിച്ചു. ഈശോയേ, ഈ ലോക ഭാരമെല്ലാം ഞാൻ ീശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓർസലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായി, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വീശിയടിക്കുന്ന പൊടിക്കാറ്റിൽ ഇടറാതെ നിൽക്കുന്ന ഒരു പിടി മക്കളെ അവൻ കണ്ടു. കീറിയ വസ്ത്രമണിഞ്ഞ് ഒരു കൂട്ടം പാവം അമ്മമാർ ഓശാന ദിവസം തനിക്ക് വേണ്ടി വഴിയിൽ വിരിച്ച്
ജനങ്ങൾ ചവിട്ടി നടന്ന് ചവുണ്ടുമങ്ങിയാണ് ആ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതെന്ന് നസ്രായൻ ഓർത്തു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞ് അവരുടെ പൊന്നോമനകളെ വാത്സല്യത്തോടെ ലാളിച്ചത് അവിടുന്ന് ഓർത്തു. പക്ഷേ ആ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഒരു മഹാദുരന്തം വിഴുങ്ങുവാൻ പോകുന്നു. അതൊന്നും അറിയാതെ തന്നെയോർത്ത് കരയുന്ന അവരുടെ കണ്ണുനീരിൽ ദൈവദൂതന്മാരുടെ സ്നേഹം ലോകരക്ഷകൻ അനുഭവിച്ചു. മുൾമുടി അണിഞ്ഞ ശിരസിൻ്റെ ഭാരം സഹിച്ച് ഒരിക്കൽ കൂടെ അവിടുന്ന് അവരെ സ്നേഹപൂർവം തിരിഞ്ഞു നോക്കി. കർത്താവേ, നിന്റെ പീഡകളോർത്ത് കരയുവാൻ എനിക്കെത്ര എളുപ്പമാണ്, എന്നാൽ എൻ്റെ പാപമോർത്ത് കരയുവാൻ എനിക്ക് വിഷമമാണല്ലോ. രക്ഷക, കണ്ണുനീരിൻ്റെ വരമെനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വേദനിക്കുന്നവരോട് സഹതാപാർദ്രമാകുവാൻ ഒരു പുതിയ ഹൃദയവും എനിക്ക് നൽകണമേ എന്ന് കർത്താവേ, നിന്റെ പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ സൂനുഭൂമിയിൽ വീഴുന്നു, മുട്ടുകൾ പൊട്ടിച്ചെന്നീണം വാർന്നൊഴുകുന്നു. വീണ്ടും വീണ്ടും നീ വീണതെന്ന് കണ്ണുമാറ്റിയാൽ ആ ക്ഷണം ഞാനും വീണിടും. ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു. ഒൻപതാം സ്ഥലം, ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മൂന്ന് പിഴച്ച പത്രോസിന്റെ മുമ്പിൽ കർത്താവിത മൂന്നാം പ്രാവശ്യവും വീഴുന്നു. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിത തകർന്നടിഞ്ഞ് വീണിരിക്കുന്നു. മുഖമിടിച്ചുള്ള ആ വീഴ്ചയോടെ അങ്ങ് മരിച്ചു പോകുമെന്ന് ഞാൻ കരുതി. കുറഞ്ഞ പക്ഷം അങ്ങ് ആ കുരിശിനെ ഉപേക്ഷിക്കുമെന്നെങ്കിലും ഞാൻ ഓർത്തു. പക്ഷേ നാഥ, എനിക്ക് തെറ്റിപ്പോയി. ഇതാ, നാശകരമായ ആ വീഴ്ചയിൽ നിന്നും തത്രപ്പെട്ടെഴുന്നേറ്റ് ഒരു കുഞ്ഞിനെ പോലെ ആ കുരിശ് അവിടുന്ന് വീണ്ടും തോളോട് ചേർക്കുന്നു. കർത്താവേ, വീഴ്ചകളിൽ മനംനൊന്തവനാണ് ഞാൻ. പാപത്തോടുള്ള സമരം പാതി വഴിക്ക് ഉപേക്ഷിച്ചവനുമാണ് ഞാൻ. പരാജയങ്ങളിൽ പേടിച്ച് അരണ്ടുപോയവനാണ് ഞാൻ. പക്ഷേ ഒന്നുമൊന്നും അസാധ്യമല്ലെന്ന് ഒമ്പതാം സ്ഥലം എന്നെ പഠിപ്പിക്കുന്നുവല്ലോ. കരുണാമയനായ കർത്താവേ, മാറിപ്പോകണമേ എന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രോഗങ്ങളും ഭാരങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും ഞാനിതാ സന്തോഷത്തോടുകൂടെ വീണ്ടും തോളിലേറ്റുന്നു. അങ്ങെല്ലാം അറിയുന്നുവല്ലോ ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നുവല്ലോ. അതിനാൽ കർത്താവേ, ഈ സ്നേഹത്തിൽ മരണം വരെ നിലനിൽക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നിന്റെ പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
നാഥൻ അണിഞ്ഞോരു വസ്ത്രമെല്ലാം വൈരികൾ ആകിച്ചെടുക്കുവാനായി തിടുക്കം കാട്ടി മേലങ്കി നേടാനായി കുറിയുമിട്ടു രക്തം പുരണ്ട വസ്ത്രം കുരിഞ്ഞെടുക്കേ നീ സഹിച്ചൊരു വേദനയോർക്കാം രക്തം പുരണ്ട വസ്ത്രം കുരിഞ്ഞെടുക്കേ നീ സഹിച്ചൊരു വേദനയോർക്കാം ഈശോയേ ഈ ലോക ഭാരമെല്ലാം ഞാൻ ഈശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. പത്താം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ ഭാഗിച്ച് എടുത്തു. ആ ചുവന്ന പുറങ്കുപ്പായമല്ലാതെ അവിടുത്തേക്ക് ഇനിയൊന്നും ബാക്കിയില്ല. ആ ഉടുപ്പ് മാറേണ്ടി വരില്ലെന്നാണ് അവൻ ഓർത്തത്. അവൻ്റെ അമ്മ തന്നെ തുന്നിത്തന്നതാണ് അത്. അതും ഉപേക്ഷിക്കണം. അങ്ങേക്കും കുരിശിനുമിടയിൽ ഇനിയൊന്നും ബാക്കിയില്ല. പടയാളികൾ അരമറയ്ക്കുവാൻ വെച്ചു നീട്ടിയ കീറത്തുണിക്കു വേണ്ടി ശരിക്കും ഒരു യാചകനെ പോലെ ദൈവം കൈനീട്ടി. എൻ്റെ കർത്താവേ, കുരിശിൽ നിന്നും എന്നെ അകറ്റുന്ന ആഡംബരവും ധനമോഹവും ഞാൻ ഓർക്കുന്നു. നീ നിന്റെ മേലങ്കി പോലും ഉപേക്ഷിച്ചതുപോലെ അവയെല്ലാം വിട്ടുപേക്ഷിക്കുക എനിക്ക് വിഷമമാണ്. എങ്കിലും കർത്താവേ, എൻ്റെ പ്രാണന്റെ അവസാനത്തെ ഉടയാടയും അങ്ങ് എടുത്തുകൊള്ളൂ. കാരണം എനിക്കറിയാം ജീവൻ പ്രാപിക്കുവാൻ മരിക്കണമെന്ന്. കർത്താവേ, ഒരുപാട് പേരാൾ നിന്ദിക്കപ്പെടുന്ന എൻ്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. നിന്റെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന കീർത്തിയുമാക്കും എന്ന സഭാനിയായുടെ പുസ്തകത്തിലെ വാഗ്ദാനം നീ എന്നിൽ ചൊരിഞ്ഞ് എന്നെ കരകയറ്റണമേ. എനിക്ക് പൂർണ്ണ സമർപ്പണത്തിൻ്റെ വരം നൽകണമെന്ന് പരിശുദ്ധ അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശിന്മേലെൻ്റെ നാഥനെ കിടത്തിയിടുന്നു കൈകാലൊക്കെയും ക്രൂരമായി തുളച്ചിടുന്നു അന്ധനു കാഴ്ച നൽകിയ ആത്മാവിൻ ബന്ധനമെല്ലാം നീക്കിയ ആത്മനാഥൻ്റെ പുണ്യമേനിയിൽ മുറിവില്ലാത്തൊരു ഇടമില്ല കണ്ടു നിൽപ്പോരെ കാൽനടക്കാരെ നിങ്ങൾക്ക് കുരിശു നിസാരമോ ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു ക്രൂശിത ഞങ്ങളങ്ങയേക്കും വിട്ടായിരം സ്തോത്രം പാടുന്നു. പതിനൊന്നാം സ്ഥലം, ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ആ മണിക്കൂർ എത്തിക്കഴിഞ്ഞു. മലമുകളിലെ മഞ്ഞ മണ്ണിൽ
നിവർത്തിവെച്ച കുരിശിലേക്ക് അവരവനെ ചേർത്തു കെട്ടുന്നു. മുറുകി എന്നുറപ്പ് വരുത്തുവാൻ പടയാളി അവൻ്റെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു. അവരുടെ പ്രതികാരത്തിൻ്റെ കാര്യരുമ്പാണി അവൻ്റെ പച്ചമാംസവും എല്ലും തെറിപ്പിച്ചു കളയുന്നു. ഓ, ആർക്കും ഊഹിക്കാനാവാത്ത വേദനയിൽ ലോകം കീഴ്മേൽ മറിയുന്നതവൻ കണ്ടു. കർത്താവേ, നിന്റെ ജീവൻ മാത്രമല്ല സകലവിധ അവകാശങ്ങളും നീ എനിക്കായി കൈവിട്ടല്ലോ. എല്ലാ ഭാഗ്യങ്ങളുടെയും അധിനാഥനായ ദൈവമേ, നീ കുരിശിൽ പരാജിതനായത് എന്നെ വിജയിപ്പിക്കാനാണല്ലോ. കർത്താവ്, എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരുവേ, നീ എന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല എന്ന ഉറപ്പോടെ ഓരോ കുരിശിലും ഉയർപ്പിൻ്റെ വഴി കാണുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പരിശുദ്ധാമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ കിടന്നു ജീവൻ വെടിയുന്ന നാഥന്, കാൽവരി കണ്ണീരോടെ വിട ചൊല്ലുന്നു. സൂര്യൻ മറഞ്ഞിരുണ്ടു ഭൂമി കുലുങ്ങി, ഇരു കൈകൾ വിരിച്ചന്നു മരിക്കും മുൻപേ. എന്നെ നോക്കി എനിക്കായി നീ ദാഹിച്ചു, ഇരു കൈകൾ വിരിച്ചങ്ങു മരിക്കും മുൻപേ. എന്നെ നോക്കി എനിക്കായി നീ ദാഹിച്ചു. ഈശോയേ, ഈ ലോക ഭാരമെല്ലാം ഞാൻ കുരിശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. 12 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവരവനെ ക്രൂശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവിടുന്ന് ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. നിന്റെ കുരിശിൻ്റെ കീഴിൽ കണ്ണുനീരോടെ നിൽക്കുന്ന നിന്റെ അമ്മ ഈ ഭൂമിയിൽ അവളിനി തനിച്ചേയുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാൻ, ഇതാ നിന്റെ അമ്മ. പിന്നീട് തൻ്റെ അമ്മയെ നോക്കി അവൻ മൊഴിഞ്ഞു, അമ്മേ, ഇതാ നിന്റെ മകൻ. പെട്ടെന്ന് ആകാശം മങ്ങി, ഗൊൽഗോഥ ഭ്രാന്തൻ്റെ കയ്യിലെ പാത്രം പോലെ കുലുങ്ങി, മറിഞ്ഞു വീഴുമെന്ന് തോന്നും വിധം കുരിശുകൾ ഇളകിയാടി, ശരീരത്തെ കുരിശിൽ നിന്നും പറിച്ചെറിയുന്ന വേദന, അവൻ ചക്രശ്വാസം വലിച്ചു. പിന്നീട് ദിഗന്ധങ്ങൾ പൊട്ടുന്ന ഒരു നിലവിളിയോടെ അവൻ ആത്മാവിനെ പിതാവിന് സമർപ്പിച്ചു. മഞ്ഞു പ്രതിമ പോലെ നിന്ന അമ്മയെ നോക്കി യോഹന്നാൻ വിതുമ്പി, അമ്മേ, ആശ്വസിക്കൂ, ഇനി അവന് സഹിക്കേണ്ടല്ലോ. കരുണാമയനായ കർത്താവേ, ഞങ്ങളെ നിന്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചിട്ടാണല്ലോ നീ മരിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ നിന്റെ അമ്മയെ നോക്കി പഠിക്കുവാനും അമ്മയോടൊപ്പം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അരുമനാഥന്റെ
തളിരുപോലുള്ള മേനിയ അമ്മ തൻ മടിയിൽ കിടത്തുന്നു മുത്തുന്നു ആരു നോക്കി നിന്നിടുമീ ദുഃഖം താങ്ങുമമ്മ തൻ മാനസം അന്നു ശീമോന്റെ വാക്കുകൾ പോലെ വാൾപിളർക്കുന്ന മാനസം നൊന്തു നീറുന്ന അമ്മ മേരിയെ എന്തു ചൊന്നാശ്വസിപ്പിക്കും ക്രൂശിത നിന്റെ അമ്മയോടൊപ്പം ഞങ്ങളും നിന്നെ വാഴ്ത്തുന്നു ക്രൂശിത നിന്റെ അമ്മയോടൊപ്പം ഞങ്ങളും നിന്നെ വാഴ്ത്തുന്നു. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എന്റെ മകനെ, എന്തിനാണ് നീ പാപിയെ പോലെ ക്രൂശിക്കപ്പെട്ടത്? തണുത്തുറഞ്ഞ തന്റെ പൊന്നുണ്ണിയുടെ ശരീരത്തിൽ അമ്മയുടെ കണ്ണുനീര് വീണു. തന്റെ മടിയിൽ തളർന്നു കിടക്കുന്ന പൊന്നോമന കുഞ്ഞിന്റെ നീലിച്ച മിഴികളിലേക്ക് അമ്മയൊന്ന് നോക്കി. മകനെ, ഉറങ്ങിക്കോളൂ, അമ്മ നിന്റെ കൂടെയുണ്ട്. അന്ന് ഈജിപ്തിലേക്ക് ഓടുമ്പോൾ പൊതിഞ്ഞു പിടിച്ച അതേ നീലമേലങ്കി കൊണ്ട് അമ്മ തൻ്റെ അരിമ മകൻ്റെ തിരുമുറിപ്പാടുകൾ പൊതിഞ്ഞു പിടിച്ചു. അതിനിടയിൽ പിളർന്ന തിരുവിലാവിലൂടെ തൻ്റെ ഓമനപുത്രൻ്റെ സ്നേഹഹൃദയം അവളൊരു നോക്കു കണ്ടു. അയ്യോ, അമ്മ ഹൃദയം നൊന്തു വിതുമ്പി. മറിയമേ എൻ്റെ അമ്മേ, രാവും പകലും എൻ്റെ സമീപത്ത് ഇരിക്കണമേ. മുറിവേറ്റ മനസ്സിനെ തലോടണമേ. പരാജയപ്പെടുന്ന ശരീരത്തെ നിന്നോട് ചേർക്കണമേ. ഒരു ചോരക്കുഞ്ഞിനെ പോലെ അമ്മ എന്നെ കൈകളിലെടുത്ത് ഈശോയുടെ തിരുരക്തക്കുളത്തിൽ കഴുകി എൻ്റെ നെറുകയിൽ ശ്ലീവയുടെ പൊട്ടുചാർത്തി മിഴികളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അഞ്ജനമെഴുതി പാപവിശപ്പാൽ ഞാൻ തകരുമ്പോൾ എനിക്ക് നിന്റെ മകൻ്റെ ദിവ്യ ഔഷധമാകുന്ന കുർബാനയപ്പം വിളമ്പിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഥന്റെ പുണ്യദേഹം കല്ലറയിൽ വച്ചിതരിമത്യാകാരനെന്ന് സംസ്കരിക്കുന്നു. നൈരാശ്യമോടെ എല്ലാവരും പോകുന്നു. മൂന്നു നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യൗന തിരികെ വന്നതുപോലെ നീയും ഉയിർക്കും. മൂന്നു നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യൗന തിരികെ വന്നതുപോലെ നീയും ഉയിർക്കും. ഈശോയേ ഈ ലോക ഭാരമെല്ലാം ഞാൻ ീശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാവർക്കും മടങ്ങാം. നസ്രായൻ ഉയർത്തിയ കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചവൻ
ഇതാ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അന്ന് കല്ലറ തുറന്നവൻ ഇപ്പോൾ അതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. കുരിശിലൊരത്ഭുതം പ്രതീക്ഷിച്ച് കാത്തുനിന്നിരുന്നവർ അവൻ ഏലിയായെ വിളിച്ചു കരയുവാൻ മാത്രം അധപതിച്ചല്ലോ എന്ന് പരിതപിച്ച് പിരിഞ്ഞുപോയി. എൻ്റെ കർത്താവേ, ഒന്നുമൊന്നും അവസാനിച്ചിട്ടില്ല എന്നെനിക്കറിയാം. അങ്ങൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയെ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല എന്ന സങ്കീർത്തക വചനം ഞാൻ ഏറ്റുപറയുന്നു. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്നും എല്ലാം സമാരംഭിക്കുന്ന ദൈവമേ, എല്ലാ വഴിയും അടഞ്ഞിടത്തു നിന്നും എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി വെട്ടിത്തുറക്കുന്നവനെ, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിന്നോടൊപ്പം പാപത്തിന് മരിച്ച് ജീവൻ പ്രാപിക്കുവാൻ എന്നെയും ശക്തനാക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ കുരിശു പാതയിൽ വീണമാനവരേ വരും, യേശുവിൻ തിരുച്ചോരയാൽ കൃപ നേടുന്നു, തൻ പ്രിയരുടെ പാപമേതുമേ ആഴി ചിറകിൻ്റെ കീഴിലായെന്നും രക്ഷയേകി നടത്തുന്നു, കണ്ണുനീരിൻ്റെ കല്ലറകളിൽ കൈവിടുകയില്ലെന്ന് ക്രൂശിത ഞങ്ങളങ്ങയോടൊപ്പം ഉത്ഥാന ഭാഗ്യം തേടുന്നു, ക്രൂശിത ഞങ്ങളങ്ങയോടൊപ്പം ഉത്ഥാന ഭാഗ്യം തേടുന്നു. അവസാന ശ്വാസം വരെ എന്നെ സ്നേഹിച്ച കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അങ്ങെനിക്ക് വെളിപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വന്ന പാപവീഴ്ചകൾ മായ്ക്കുവാൻ നിന്റെ തിരിച്ചോര മതിയാകുമല്ലോ. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ തൂകിയ സ്വർഗപിതാവേ, എൻ്റെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എൻ്റെ പേർക്കുള്ള നിന്റെ തിരുക്കുമാരൻ്റെ പീഡകൾ കൂടി അങ്ങോർക്കണമേ. പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളിയും എത്യോപ്യക്കാരൻ അവൻ്റെ നിറവും മാറ്റാനാവുകയില്ലെങ്കിലും നിന്നിൽ വിശ്വസിക്കുന്ന എനിക്ക് മാറ്റങ്ങൾ വരുത്തുവാനാകുമെന്ന ജെറമിയ പ്രവാചകൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ പുത്രനെ നൽകിയ പിതാവിന് സ്തുതിയും, കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും, രക്ഷണീയ കൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടാകട്ടെ. ആമേൻ.